Good morning, Lay Sister. Good morning. Praise the Lord. Morning. Praise the Lord. എന്താണ് അപ്പോളജിസ്റ്റുകൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഗൂഗിൾ കയറി ഇസ്ലാമിൻ്റെ ഗ്രന്ഥം പഠിപ്പിക്കാനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഈ ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാഫറുകൾ ഉണ്ടാക്കിയ ഒരു സൈറ്റല്ലേ? അവിടെ കയറി ഇസ്ലാമിനെ വിട്ട് പഠിക്കാനായിട്ട് പറ്റും? വേറെ എന്തെങ്കിലും അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ പഠിപ്പിക്കും? ഗൂഗിൾ എന്നാണ് പറയുന്നത്? അല്ല സോൾജിയർ ബ്രദറെ, ഗൂഗിളിൽ കയറി അവരുടെ ആ തബരി എന്നുള്ള ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അത് ഗൂഗിളിലുള്ള തബരി, അത് ഞങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളതല്ല, ഞങ്ങളുടെ ഗ്രന്ഥമല്ല അത്. അത് കാഫറുകൾ ഞങ്ങളെ അപമാനിക്കാൻ മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗൂഗിള്, അതുപോലെ വേറൊരു സൈറ്റ് ഉണ്ടല്ലോ നിങ്ങൾ, നിങ്ങളൊക്കെ ഖുറാൻ സുനാ ഡോട്ട് കോം, അതുപോലെ ഗൂഗിള്, അതൊന്നും ഞങ്ങളുടെ ഗ്രന്ഥങ്ങളല്ല. വേറെ ഗ്രന്ഥമല്ലോ എന്തെങ്കിലും കൊണ്ടുപോവാ. താഴെ ഇരിക്കുന്ന ഇസ്ലാമിക സഹോദരന്മാർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു മറ്റൊരു ഇസ്ലാമിക സഹോദരൻ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വെല്ലുവിളിച്ചു. സുനാ ഡോട്ട് കോം അത് അറബികൾ ഉണ്ടാക്കിയ ഗ്രന്ഥമാണെന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോ, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്നതാണെന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടെന്നൊക്കെ ചോദിച്ചു അവർ ആ പാവം സഹോദരൻ വെല്ലുവിളിക്കുന്നത്. അതിനു മുമ്പ് ഇവരുടെ പണ്ഡിതന്മാർ ഈ ഡിബേറ്റിനൊക്കെ വരുമ്പോൾ അവരെടുക്കുന്ന റെഫറൻസ് സുന്നാ ഡോട്ട് കോമിൽ പോകൂ, സുന്നാ ഡോട്ട് കോമിനകത്ത് നിങ്ങൾക്ക് എല്ലാം കിട്ടുമെന്നുള്ളതാണ്. അത് പൊളിഞ്ഞു, സുന്നാ ഡോട്ട് കോം പൊളിച്ചടുക്കി കഴിഞ്ഞപ്പോൾ പറയുകയാണ് അവിടെ നിങ്ങൾ ഇനി പോകരുത്, അത് സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുന്നതല്ല, അത് കാഫറുകൾ ഇറക്കുന്ന ഡോട്ട് കോം ആണ്, അതിൻ്റെ ആ ഡോട്ടിൽ കയറി നിങ്ങൾ ഒന്നും വായിക്കരുത്. അങ്ങനെ ഓരോ ദിവസം ഓരോ സൈറ്റുകൾ ഇവർ പൂട്ടിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഏത് സൈറ്റ് ഇവർ പൂട്ടാനുള്ളത്? ഏതെങ്കിലും ഒരു സൈറ്റ് പൂട്ടാനായിട്ടുണ്ടോ ലീ സിസ്റ്റർ? എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇസ്ലാമേ പൂട്ടാനുള്ളൂ. അല്ല, ഇസ്ലാം പൂട്ടി, ഇവരുടെ ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥം അവർ പൂട്ടിയല്ലോ. കാരണം ഖുറാനിനകത്തുനിന്ന് നമ്മളൊരു ആയത്ത് വെച്ചൊരു സംശയം ചോദിച്ചാൽ ആ ആയത്തുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മറുപടിയാണ് അവർ പറയുന്നത്. ഒരു ഉസ്താദിനോട് ചോദിക്കുമ്പോൾ, ഉസ്താദ് കഴിഞ്ഞ ദിവസം ഡാരിമി ഉസ്താദിനോട് ചോദ്യം ചോദിച്ചു വന്നപ്പോൾ ഉസ്താദിന് അവിടെ അടി കിട്ടി എന്നറിഞ്ഞപ്പോൾ അവിടെ മറ്റൊരു ഉസ്താദിക്ക് ഒരു ഇടപെടി കാണും, നിസു ഉസ്താദ്. അപ്പം ഞാൻ ചോദിച്ചു, നിസു ഉസ്താദ് ആണോ? ഞാനൊരു ഉസ്താദിനോടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഉസ്താദ് മറുപടി പറയട്ടെ. കാരണം നിങ്ങൾ റൂമിൽ ഞങ്ങൾ എപ്പോൾ വന്നാലും നിങ്ങൾ പറയും ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ല, ഞങ്ങൾ ഉസ്താദന്മാരോട് സംസാരിക്കൂ. അപ്പോൾ ഇവിടെ ഒരു ഉസ്താദ് ഉണ്ടല്ലോ, ദാരിമി നിങ്ങളുടെ ഉസ്താദല്ലേ? അല്ലല്ല, ഇവിടെ ഇപ്പോൾ ഉസ്താദ് ഞാനാണ്, സോർജിൽ എന്നോട് ചോദിക്കൂ എന്നും പറഞ്ഞ് അവിടെ അടുത്തൊരു ഉസ്താദ് നിസ്സു ഉസ്താദ് കയറി വന്നു. ഇതാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ ഖുറാനിനകത്തെ ചോദ്യം ചോദിച്ചാൽ ഖുറാനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത റെഫറൻസുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു ഉസ്താദേ, താങ്കൾ പറഞ്ഞത് ഖുറാനിൽ ആയത്തുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം അതാണോ? ഖുറാനിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനെ ഒന്ന് വ്യാഖ്യാനിച്ചു തരൂ. അപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് തഫ്സീർ അറിയാമോ, നിങ്ങൾക്ക് പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം അറിയാമോ, അത് പഠിച്ചിട്ട് വന്ന് ചോദിക്കൂ. ഇതാണ് അവരുടെ ഉത്തരം. അപ്പോൾ ഖുറാൻ ഉള്ളി തള്ളി, അവർ ഖുറാൻ ഹദീസ് ഇതൊക്കെ അവർ തള്ളി. ഇപ്പം ഏത് ഉസ്താദാണോ അവിടെ വരുന്നത് ആ ഉസ്താദിനെയാണ് ഇവർ സ്വീകരിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താണ് ഇനി തള്ളാനുള്ളത്? ഹദീസ് തള്ളി, ഖുറാൻ തള്ളി, മുഹമ്മദിനെ തള്ളി, അള്ളാഹുവിനെ തള്ളി. ഈ ഖുറാനകത്തൊരു ആയത്തുണ്ട്, ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് എടുത്ത് വായിക്കുക. 2:97 2:97 കഴിഞ്ഞ ദിവസം ചർച്ച നടന്നത്. ആ 2:97 ഞാൻ ചോദിച്ചൊന്ന് വ്യാഖ്യാനിക്കാമോ ഉസ്താദിന് ചോദിച്ചപ്പോൾ ആ ഉസ്താദ് ഒരു ഉസ്താദിൻ്റെ ലെവൽ വിട്ടിട്ടുള്ള സംസാരമാണ് അങ്ങനെ സംസാരിക്കുന്നത്. ആർക്കെങ്കിലും 2:97 വായിക്കാവോ? അതൊന്ന് വായിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഇവിടെ ഏതെങ്കിലും ഇസ്ലാമിക ഉസ്താദ്മാരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചിട്ട് അവിടെ എന്താണ് ഖുറാൻ അർത്ഥം വെക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ മതി. അലൻ ഭായി, ഖുറാൻ രണ്ടിൻ്റെ 97 ഞാൻ വായിക്കണോ? ഓക്കെ, 2:97 ജിബ്രീൽ എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹത്തിന് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത് അല്ലാഹുവിന്റെ ഉത്തരവനുസരിച്ച് മാത്രമാണ്.
മുൻവേദങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളതും വിശ്വാസികൾക്ക് വഴി കാട്ടുന്നതും സന്തോഷവാർത്ത നൽകുന്നതുമായിട്ടാണ്. പറയുക, ജിബ്രീൽ എന്ന മനസ്സിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം അത് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത് അല്ലാഹുവിന്റെ ഉത്തരവനുസരിച്ച് മാത്രമാണ്. ഇത് വായിക്കുമ്പോ എന്താണ് നമുക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് പറയാമോ? അള്ളാഹു ആർക്കാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്? ഇവര് പറയുന്നത്, ഞങ്ങളുടെ സബ്ജക്ട് വന്നത് അള്ളാഹു ആണ് ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആയത്തനുസരിച്ച് ജബ്രീലിനാണ് അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതാണ് ഞാൻ പറഞ്ഞ ഉത്തരം. നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? ജിബ്രീൽ എന്ന മലക്കിനോട് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അദ്ദേഹം അത് നിന്റെ മനസ്സിൽ അവതരിപ്പിച്ചത്, അതായത് ജിബ്രീലാണ് ഇയാളുടെ മനസ്സിൽ അവതരിപ്പിച്ചത് അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച്. അപ്പൊ അള്ളാഹു പറഞ്ഞു നീ പോയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് ശരിയെന്ന് പറഞ്ഞിട്ട് ഇയാള് വന്ന് അവതരിപ്പിച്ചു കൊടുത്തു. അതെ, ഇവിടെ 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 ഒരു മൂന്ന് സ്റ്റെപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹു ആദ്യം ഖുർആൻ ജബ്രീൽ അവതരിപ്പിച്ചു കൊടുക്കുന്നു, ജബ്രീൽ അത് വന്ന് മുഹമ്മദിന് അവതരിപ്പിച്ചു കൊടുക്കുന്നു, മുഹമ്മദ് അത് നേരെ സഹാബികൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നു, സഹാബികൾ അത് ചില സ്ഥലത്ത് എഴുതി വെക്കുന്നു, മണ്ണിനകത്ത് എഴുതി വെക്കുന്നു, മരത്തിൽ എഴുതി വെക്കുന്നു, ചിലർ ഹൃദയത്തിൽ എഴുതി വെക്കുന്നു. ഇങ്ങനെ ഒരു നാല് ഘടകങ്ങളായിട്ടാണ് ഈ ഖുർആൻ വന്നിരിക്കുന്നത്. അതിനുശേഷം ഉത്മാൻ അല്ലെങ്കിൽ ക്രോഡീകരിക്കുന്ന വ്യക്തി ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ക്രോഡീകരിച്ച് ഒരു പുസ്തകമാക്കി എഴുതി വെച്ചു. ഇതല്ല ഇവരുടെ ഖുർആൻ എന്ന് പറയുന്നത്. എനിക്ക് അവിടെ വന്ന സംശയം ഇതാണ്, അള്ളാഹു ജബ്രീലിനാണ് അവതരിപ്പിച്ചു കൊടുത്തത്, ജബ്രീല് മുഹമ്മദിന് അവതരിപ്പിച്ചു കൊടുത്തു, മുഹമ്മദ് അത് സഹാബികൾക്ക് അവതരിപ്പിച്ചു കൊടുത്തു, സഹാബികൾ അത് അവിടെ ഇവിടെയും എഴുതി ഹൃദയത്തിലൊക്കെ എഴുതി വെച്ചിട്ട് അവസാനം ക്രോഡീകരിക്കുന്ന സമയത്ത് ഉത്മാൻ വന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ എടുത്തുകൊണ്ട് വരിക. അത് ക്രോഡീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 900 കൂടെ ക്രോഡീകരണമായി പോയി. അത് വായിച്ചിട്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു ബാക്കിയെല്ലാം കത്തിച്ചു കളഞ്ഞു, ഒരെണ്ണം മാത്രം നിലനിർത്തുക. ഇതല്ല ഇവരുടെ ഖുർആൻ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. ഖുർആന്റെ ആധികാരികമായ ഒരു സംശയം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. ഇതിനെപ്പറ്റി നിങ്ങൾ 298 വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്ക് മനസ്സിലായത് അള്ളാഹു അവിടെ നിന്നിട്ട് ഓക്കെ മാൻ ഗോ എന്ന് പറയും. അപ്പൊ ജിബ്രീല് പറന്നിങ്ങോട്ട് എത്തും, ജിബ്രീല് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് എഴുന്നള്ളിക്കും. അതെല്ലാം മുൻവേദങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളതാണ്. അതെങ്ങനെ ശരിയാകും ബ്രദറെ? ഇതിനൊക്കെ ഉത്തരം പറയാന്ന് പറഞ്ഞാൽ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങളാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ കുറച്ചു നാൾ മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇവർ പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന മുൻവേദം അത് ബൈബിളാണ്. പക്ഷെ അതിൽ കൈകൾ കടത്തി, അതിൽ മനുഷ്യൻ്റെതായ വാക്കുകൾ അതിൽ കൂട്ടിക്കലർത്തിയത് കൊണ്ട് അത് മുഴുവനായിട്ടും നമ്മുടെ മുൻവേദമല്ല. ഇപ്പോഴവർ പറയുന്നത് മുൻവേദമെന്ന് പറയുന്നത് ബൈബിളാണെന്ന് ആര് പറഞ്ഞു? മുൻവേദങ്ങൾ ഇപ്പോൾ നിലവിലില്ല, മുൻവേദങ്ങൾ മനുഷ്യൻ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ അവരുടെ ഒരു തത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറയുന്നത്, മുൻവേദം നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളല്ല. അങ്ങനെ ഒരു ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, എന്താണ്? തോറ, സബൂർ, ഇഞ്ചീൽ. അങ്ങനെ മൂന്ന് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് നിലവിലുള്ള നമ്മുടെ ബൈബിളല്ല. അപ്പോൾ നമ്മുടെ ബൈബിളിലെ 10 നിയമം ചോദിക്കുമ്പോൾ അവർ പറയും അത് ഖുറാനിൽ പറയുന്ന മുൻവേദമല്ല. അപ്പോൾ ഈ മുൻവേദം നിങ്ങളുടെ കയ്യിലുണ്ടോ? ആ മുൻവേദം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? നിങ്ങളുടെ മുഹമ്മദ് അതിനെ സത്യപ്പെടുത്തിയല്ലോ, അള്ളാഹു അതിനെ സത്യപ്പെടുത്തിയില്ലേ? അപ്പോൾ കൈകടത്തിയ ഒരു ഗ്രന്ഥമാണ് അള്ളാഹു സത്യപ്പെടുത്തിയതെങ്കിൽ ഈ അള്ളാഹുവിൻ്റെ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ഇത് കൈകടത്തതായിരുന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് തെറ്റുപറ്റിയതല്ലേ? അപ്പോൾ അത് എന്നാണ് കൈകടത്തി നശിപ്പിച്ച് കളഞ്ഞതെന്നാണ്? ഈ ഖുർആൻ ഇറങ്ങിയ ശേഷമാണ് ഈ ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ഡിയർ സിസ്റ്റർ, രണ്ടാമത് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെൻ്റ് നമ്മൾ അംഗീകരിക്കാമെന്ന് വിചാരിക്കുക, മുൻപ് ഈ അള്ളാഹു ഇറക്കിയ കുറെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, അത് മനുഷ്യൻ കൈകടത്തി അത് വികലമാക്കി, അതിന് നിലവിലില്ല, സമ്മതിച്ചു. അതിനുശേഷം അള്ളാഹു ഡയറക്റ്റ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ. അതിൽ വേറെ ആരുടെയും കൈകടത്തിലില്ല. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, ഈസിയാണ്, എല്ലാം വിശദീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഏറ്റവും അവസാനം വരെ വന്ന ഇവരുടെ ഒരു പ്രവാചകൻ മുഹമ്മദ് വഴി ഇറക്കി കൊടുത്ത ഈ ഖുറാനിൽ എല്ലാം ലളിതമാണെങ്കിൽ, എല്ലാം മനസ്സിലാക്കാൻ ഈസിയാണെങ്കിൽ,
ഇന്ന് എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വിഭാഗങ്ങളായി ഈ മുസ്ലിങ്ങൾ ചിന്നി ചിതറിയത്? ഇന്ന് എന്തുകൊണ്ടാണ് നബിദിനത്തിൽ പാകിസ്ഥാനിൽ നബിദിനം ആഘോഷിക്കുന്ന, ഇവരുടെ ഗ്രന്ഥം വെച്ച് നബിദിനം ആഘോഷിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ തലയിൽ മറ്റൊരു വിഭാഗം, ഇതേ ഗ്രന്ഥം വെച്ച് ആഘോഷിക്കുന്ന അനുസരിക്കുന്ന മറ്റൊരു വിഭാഗം കൊണ്ട് ബോംബ് കൊണ്ടിടുന്നത്? അപ്പോൾ ഈ ഖുറാനിനകത്തും കൈകടത്തിയതാണോ? അപ്പോൾ ഇതുകൊണ്ട് ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ഏറ്റവും അവസാനം അള്ളാഹു എന്ന് പറയുന്ന ഇവരുടെ ദൈവം ഇറക്കി കൊടുത്ത ഗ്രന്ഥത്തിലും കൈകടത്തിയെങ്കിൽ ഈ അള്ളാഹു ശശിയായില്ലേ? ഈ അള്ളാഹു ഇതിനു മുമ്പ് ഇറക്കിയ ഗ്രന്ഥമെന്ന് പറയുന്ന തൗറാത്ത്, തോറയുണ്ട്, തൗറാത്തുണ്ട്, ഇഞ്ചിയിലുണ്ട്, ഇതിൽ മനുഷ്യൻ കൈകടത്തി. അതിനുശേഷം ആരും കൈകടത്താൻ സാധിക്കാത്ത ഒരു പുതിയ ഗ്രന്ഥം ഇറക്കി, അതാണ് ഖുറാൻ. ആ ഖുറാന്റെ പിൻഗാമികൾ എന്ന് പറയുന്ന ആയിരക്കണക്കിന് വിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബെറിഞ്ഞ് തല്ലി ചതഞ്ഞ് ചീഞ്ഞു ചാവുന്ന ഒരു ഖുറാനാണ് ഇവരുടെ കയ്യിലുള്ളതെങ്കിൽ അതിൽ ആരാണ് കൈകടത്തിയത്? അപ്പൊ ഇതൊക്കെ വലിയ ചോദ്യങ്ങളായിട്ട് ഇവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ പാവങ്ങൾ എന്തുത്തരം പറയും? കാരണം ഇവരൊന്ന് പറയുകയാണ് മുൻഭേദം തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവർ ഇവരുടെ ഖുറാനകത്തുള്ള അള്ളാഹുവിനെ തള്ളിക്കളയണം, കാരണം അള്ളാഹു പറഞ്ഞു അത് ഞാൻ സത്യപ്പെടുത്തി. ഇവരുടെ പ്രവാചകനായ മുഹമ്മദിനെ തള്ളിക്കളയണം, കാരണം മുഹമ്മദ് അതിനെ സാക്ഷ്യപ്പെടുത്തി, മുഹമ്മദും അള്ളാഹുവും സത്യപ്പെടുത്തിയ മുൻവേദങ്ങളെ ഇവർ തള്ളിക്കളയുന്നുവെങ്കിൽ ഇവരാളെ ആരെയാണ് തള്ളുന്നത്? അപ്പൊ ചോദ്യശരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പാവങ്ങളടുത്തേക്ക് ചെല്ലുകയാണ്. ഇനി ഇവിടെ വന്ന് അവർക്ക് ഉത്തരം പറയാൻ പറ്റുമോ? കാരണം നമ്മൾ മാവിൽ എന്ത് കായ്ക്കുമെന്ന് ചോദിക്കുമ്പോൾ ചക്കയിൽ മാങ്ങ കായ്ക്കുന്ന ഉത്തരം പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ അതിന് ഇടയ്ക്ക് കയറും, ചോദ്യം ചോദിക്കും, തെളിവ് ചോദിക്കും. അതുകൊണ്ട് അവരിപ്പോൾ ഒരു റൂം ഇട്ടിട്ട് 4, 3, 7 പോലുള്ള റൂമിൽ അവരുടെ ഉസ്താദ് അവർക്ക് പറഞ്ഞു കൊടുക്കും മാവിൽ ചക്ക കായ്ക്കുന്നു. അപ്പോൾ പാവങ്ങൾ, നിസു പോലുള്ള പാവങ്ങൾ പറയുകയാണ്, ഉസ്താദ് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, ഇനി അടുത്ത ചോദ്യം ചോദിച്ചോളൂ. അപ്പം അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ ലോകത്തിൽ ഒരു മനുഷ്യന് പറയാൻ സാധിക്കില്ല. അള്ളാഹുവിന് പോലും പറയാൻ സാധിക്കാത്ത ഉത്തരം നമ്മളങ്ങനെ പറയും. എവിടാണ് മുൻ വേദഗ്രന്ഥം? ബൈബിൾ എന്ന് പറഞ്ഞാൽ അവർ കുടുങ്ങിയില്ലേ? ബൈബിൾ മുൻ വേദഗ്രന്ഥമാകുമ്പോൾ ലീസസ് ചോദിച്ച പോലെ 10 കൽപ്പനയുടെ തുടർച്ചയാണോ ഇത്? ബൈബിളിൽ എവിടെയാണ് മലക്ക് അല്ലെങ്കിൽ ജബ്രിയിൽ ദൂതൻ മൂശിയോട് സംസാരിച്ചത്? അപ്പോൾ ഇതൊക്കെ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഇത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ഇങ്ങനെ നിലനിൽക്കും. ഇവരിനി അവസാനം സമ്മതിക്കേണ്ടത് എത്രയേ ഉള്ളൂ, ഈ അള്ളാഹു ഒരു മിത്താണ്, ഈ മുഹമ്മദ് ഒരു മിത്താണ്, ഈ ഇസ്ലാം ഒരു മിത്താണ്. അത് സമ്മതിച്ചാൽ ഇവരുടെ ഈ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസം പൂർണ്ണമാവും, എല്ലാം പൂർത്തിയായെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഇത് പൂർണ്ണമാവും. ഇതാണ് അതിൻ്റെ ഉത്തരം. ഒരു കാര്യം പറയട്ടെ പുത്രേ? ആ പറയൂ പറയൂ സോൺപുരോ പറയൂ. ഹലോ, ഒരു കാര്യം പറയട്ടെ? പറയൂ സോൺപുരോ പറയൂ. ഇപ്പൊ പുതിയ പുതിയ കാലഘട്ടത്തിലെ പുതിയ ഒരു മൗലവില്ലേ മുസ്തഫ എന്നാണ് പറയുന്നത്, അദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞത് ഈ ഇഞ്ചിയിലും തോറയുന്നു ഒന്നും തിരുത്തപ്പെട്ടിട്ടല്ല എന്നാണ് അയാളായി പറഞ്ഞത്. ആ ഒരു എഴുത്തുകാരൻ പറയുന്നത് ഇതൊന്നും തിരുത്തപ്പെട്ടതല്ല, തിരുത്തപ്പെട്ടു എന്ന് പറയണതാണ് വീട്ടിത്തരം എന്ന് പറഞ്ഞത്. അപ്പൊ പലരും ഇയാളോട് വന്ന വശം ചോദിക്കുന്നത് ബൈബിൾ തിരുത്തിയതല്ലേ, ബൈബിൾ വന്നത്തെ പോലെ ഉണ്ടോ, ഇതുണ്ടോ അതുണ്ടോ എന്ന് പറയുന്ന ഒരു കൂടുതൽ അയാളോട് ചോദിക്കുന്നത്. പക്ഷെ അയാൾ പറയുന്നത് അന്നുള്ള അതേ പുസ്തകം തന്നെയാണ് ഇന്നുള്ളത്, അത് തിരുത്തി എന്ന് പറയേണ്ടതാണ് വീട്ടിത്തരം, പറയരുതെന്നാണ് അയാള് വീഡിയോയിൽ പറയുന്നത്. മാത്രമല്ല ഇപ്പൊ നേരത്തെ പ്രസർ പറഞ്ഞില്ലേ, ഇപ്പൊ 3 ഗ്രന്ഥങ്ങൾ തിരുത്തി അല്ലാഹു വിശ്വാസിയായി എന്ന് പറഞ്ഞില്ല, അതിനേക്കാളും വലിയ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഒരു ഷെയ്ത്താന്റെ ആയത്തിറങ്ങിയില്ലേ ബ്രദറെ, ഷെയ്ത്താന്റെ ആയത്തിറങ്ങിയപ്പോ അള്ളാഹു പറഞ്ഞില്ലേ മറ്റ് പ്രവാചകന്മാർക്കും ഇതുപോലെ നാം കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവരുടെ വായലും പിശാജ് വചനങ്ങൾ ഇറക്കി കൊടുത്തിട്ടെന്ന് പറയുന്ന ഒരു വാക്കില്ലേ അതിൻ്റെ ഉള്ളില്? അതെ അതെ. അപ്പൊ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 124,000 പ്രവാചകന്മാരുണ്ട്. അപ്പൊ ഈ 124,000 പ്രവാചകന്മാർക്കും സൈത്താന്റെ വചനങ്ങളും കൊടുത്തു. അപ്പൊ ഈ 124,000 പ്രാവശ്യം അള്ളാഹുവിന് തെറ്റുപറ്റി, അള്ളാഹു അവിടെ ഇതിനേക്കാളും വലിയ ശശിയായി മാറിയിരിക്കുന്നു. 124,000 പ്രാവശ്യം ഈ അള്ളാഹുവിന്റെ വാക്യം മറികടന്നിട്ട് പിശാച് വചനം ഇറക്കി കൊടുത്തു. അപ്പൊ ഈ പൊട്ടൻ അള്ളാഹു എന്തു നോക്കി നിന്നിരുന്നത്? 1 തവണ 2 തവണയല്ല, 124,000 തവണയാണ് തെറ്റുപറ്റിയതാണ് ആ ഒറ്റ വാക്യം കൊണ്ട്. മറ്റു പ്രവാചകന്മാർക്കും ഞാൻ ഇറക്കി കൊടുക്കുന്ന സമയത്ത് പിശാച് ഇറക്കാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞ വശം 124,000 തവണയാണ് അള്ളാഹുവിന് തെറ്റുപറ്റിയത് ഒറ്റ വാക്യം കൊണ്ട്. അത് മാത്രമല്ല, ഈ 124,000 പ്രവാചകന്മാര് മറ്റുള്ളവരെ വഴിതെറ്റിക്കുകയല്ലേ ചെയ്തത് ഈ തെറ്റായിട്ടുള്ള ആയത്തുകൾ ഇറക്കി കൊടുത്തിട്ട്?
ഒറ്റ വാക്യം കൊണ്ട് മാത്രം 124 തവണ 124 പ്രാവശ്യം അള്ളാഹുവിന് തെറ്റുപറ്റി. 3 തവണയല്ല മനുഷ്യന്മാർ പുസ്തകം തിരുത്തിയത്. 3 പുസ്തകമല്ല തൗറാത്ത്, ഇഞ്ചില്, സബൂർ, ഇത് മാത്രമല്ല തിരുത്തിയത്. 124,000 പ്രാവശ്യം തിരുത്തിയപ്പോഴും വാക്ക് തെറ്റിച്ചപ്പോഴും അള്ളാഹു മിണ്ടിയില്ല. ഇപ്പൊ അവസാനത്തെ പ്രവാചകനിൽ വിചാരിത്താൻ വന്നു, അപ്പോഴും അള്ളാഹുവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് 7-8 വർഷം ആ വാക്യ അനുസരിച്ചാണ് ഇവർ ജീവിച്ചത്. ഈ വാക്യം ഇറക്കിയിട്ട് 7 മുതൽ 8 വർഷം വരെ ആ വാക്യം അതിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാലം അവര് ആ വാക്യം വെച്ചിട്ടാണ് നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അത്രയും കാലം അള്ളാഹു ഒരക്ഷരമുണ്ട് ഒന്നും മനസ്സവസാന യുവഹന്മാര് ചോദിച്ചപ്പോഴാണ് ആ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് അത് തിരുത്തണത്. അപ്പൊ അള്ളാഹു ശാശി മാത്രമൊന്നല്ല, അതിനേക്കാൾ അപ്പുറമുള്ള എന്തെങ്കിലും സാധനത്തിനാണ് ഞാൻ കൂട്ടി പറയേണ്ടത്. ശരിക്കും അള്ളാഹു മെറ്റേണിറ്റി ലീവിന് പോയേക്കുവായിരുന്നു 8 വർഷം. എന്താണ് അള്ളാഹു ലീവിന് പോയേക്കുവായിരുന്നു? ആ ലീവിന് പോയ 7 വർഷം മുതൽ 8 വർഷം വരെ ഈ വചനങ്ങൾ ഈ പുസ്തകത്തിൽ ഈ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് എത്യോപ്യയിലൊക്കെ പോയി മടങ്ങി വന്നതിന് ശേഷം യഹൂദന്മാരെ ചോദിച്ചപ്പോഴാണ് ബോധം ഉദിച്ചതെന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്രയും കാലം ഈ സാധനത്തിൽ കിടന്നിട്ട് ഇതനുസരിച്ച് അവർ ജീവിച്ചിട്ട് അള്ളാഹു ഇത് അറിഞ്ഞില്ല. അപ്പൊ അള്ളാഹുവിന് ശാശി എന്നാണോ വിളിക്കേണ്ടത്? അതിന്റെ അപ്പുറത്തേക്ക് വല്ല മറ്റേ എന്താ പറയാ ബദറു എന്നാ വിളിക്കേണ്ടത്? എന്താ വിളിക്കേണ്ടത്? വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് സംബ്രോട് പറഞ്ഞത്. ഇപ്പൊ ശശി മാത്രമല്ല, അള്ളാഹു പലതുമായിട്ടുണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. ഇവിടെ സംബ്രോ പറഞ്ഞതനുസരിച്ച് ഇവരുടെ ഒരു ഉസ്താദ് പറയുന്നു, മുൻ വേദഗ്രന്ഥം അത് ബൈബിളാണ്, അത് തിരുത്തപ്പെട്ടിട്ടില്ല. അന്ന് അള്ളാഹു ഇറക്കിയ അതേ അവസ്ഥയിൽ തന്നെയാണ് എന്ന് ഒരു പണ്ഡിതൻ പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഇവരുടെ ക്ലബ് ഹൗസിലെ ഉസ്താദായ ദാരമി പറയുകയാണ്, അത് ബൈബിളാണെന്ന് ആര് പറഞ്ഞു? ബൈബിളല്ല അള്ളാഹു മുൻപിറക്കിയ വേദഗ്രന്ഥം, അത് തിരുത്തപ്പെട്ടതാണ്. അത് തിരുത്തപ്പെട്ടതുകൊണ്ടാണ് ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഇറക്കിയത് എന്ന് പറയുന്ന ഈ ദാരമിയോട് ഞാൻ ചോദിച്ച ചോദ്യം സിമ്പിൾ ഒരു ചോദ്യമായിരുന്നു. ദാരമി ഉസ്താദെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എടുക്കുകയാണെങ്കിൽ പോലും ഈ അവസാനം ഇറക്കിയ ഗ്രന്ഥം പോലും തിരുത്തപ്പെട്ടത് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരില്ലേ? അതല്ലെങ്കിൽ ആ ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസികൾ ഒരേ വിശ്വാസത്തിൽ പോകണ്ടേ? എന്നിട്ട് എന്തുകൊണ്ടാണ് അവിടെയും ഇവിടെയും ഇപ്പൊ തന്നെ മക്കയിലെ ഇവരുടെ ആ അമ്പലം അല്ലെങ്കിൽ ആ പള്ളിക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നത് ആരാണ്? കാഫറുകളല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അള്ളാഹു അവസാനം ഇറക്കിയ ഗ്രന്ഥം പോലും അത് മനുഷ്യൻ കൈകടത്തി, അതും വിശ്വാസയോഗ്യമല്ല, അതേം സംശയത്തിന് അതീതമാണ് എന്നൊക്കെ പറയേണ്ടതായിട്ട് വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്തുത്തരം പറയാൻ പറ്റും? അല്ലെങ്കിൽ ഇവിടെ താഴെ ഇരിപ്പുണ്ട്, അവിടെ റൂമിലുണ്ടായിരുന്ന ടെക്നിക്കോ എന്ന് പറയുന്ന ഒരു സഹോദരനോടെ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വ്യാഖ്യാനിച്ച് ഖുറാനെ നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കുകയാണെന്ന് പറയുന്നത്, നമ്മൾ വെളുപ്പിക്കുകയാണെന്ന് എങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നോളൂ എന്തുകൊണ്ടാണെന്ന് ഷിയ എന്ന് പറയുന്ന വിഭാഗം സുന്നി എന്ന വിഭാഗത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ബോംബിടുന്നത്. രണ്ടുപേരും വിശ്വസിക്കുന്ന ഒരു ദൈവമല്ലേ? രണ്ടുപേരും വിശ്വസിക്കുന്നത് ഒരു ഗ്രന്ഥമല്ലേ? അപ്പം ആ ഗ്രന്ഥത്തിൽ പോലും, അവസാനം ഇറക്കിയ ഗ്രന്ഥത്തിൽ പോലും രണ്ട് വിശ്വാസം നിലനിൽക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞത് ശശി പറഞ്ഞ സൺ പറഞ്ഞതുപോലെ ശശിയല്ല അള്ളാഹു ആരായി? ഇവർ പറഞ്ഞു തരേണ്ട ഒരു കാര്യമല്ലേ? കുറിപ്രോ പറഞ്ഞോളൂ, കുറിപ്രോ. ഒരു കാര്യം പറയാം, ഇപ്പൊ അവസാനം ഇപ്പൊ അള്ളാഹു പറഞ്ഞു, ജിബ്രീല് പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞു, സഹാബികൾ പറഞ്ഞു, എന്നിട്ട് സയ്യിദ് ബിൻ സാബിത്ത് എഴുതി വെച്ചു. ഈ സയ്യിദ് ബിൻ സാബിത്ത് ഇത് എഴുതി വെച്ചത് ഇത് തന്നെയാണെന്ന് ഇപ്പൊ എന്താ ഉറപ്പ്? ഇപ്പൊ അങ്ങനെ ഇറങ്ങിയെന്ന് എന്നാലും ഇറങ്ങിയെന്ന് പറയാൻ നമ്മൾ പാടില്ല, ഇറങ്ങാവുന്നില്ല. ഇയാൾക്ക് തോന്നിയത് വായ തോന്നി വിളിച്ചു പറഞ്ഞു എന്നല്ലേ എന്ന് ഇറങ്ങാവുന്നില്ല. എഴുതിയത് ഈ ഇത്രയും കാലം പറഞ്ഞത് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ആരെങ്കിലും വെരിഫൈ ചെയ്തത്? ആരെങ്കിലും ഇത് വെരിഫൈ ചെയ്തിട്ടുണ്ട്? ഇത് തന്നെയാണോ ഈ സംഭവം? ആരും വെരിഫൈ ചെയ്തിട്ടില്ല. ഒരാൾക്കെങ്കിലും ഇത് മനപ്പാട് അറിയാന്ന് പറയുന്ന ഒരു സഹാബിയുടെ പേര് പറയാൻ പറ്റും? ഇത് മൊത്തം അറിയാവുന്ന ഒരു സഹാബിയുടെ പേര് പറഞ്ഞേ? ഇത്രയും അടിമകളുണ്ട്, ഇത്രയും വെപ്പാട്ടികളുണ്ട്, ഇത്രയും ഭാര്യമാരുണ്ട്, ഇത്രയും ഖലീഫമാരുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും ഇത് ഫുള്ളായിട്ട് അറിയൂ? അബൂബക്കറിന് അറിയൂ, ഉമറിനറിയോ, ഉസ്മാൻ അറിയോ, അലിക്ക് അറിയോ, ആയിഷയ്ക്ക് അറിയോ? ഈ പുസ്തകം മൊത്തമായിട്ട് ആർക്കെങ്കിലും അറിയോ? മരിച്ചുപോയി, കുറെ ആൾക്കാർ മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും അറിയോ? ഇവരെ ഏറ്റവും വലിയ സഹാബി എന്ന് പറയുന്നത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയൊക്കെ അല്ലേ? ഇവർക്ക് ആർക്കെങ്കിലും ഇത് ഫുള്ളായിട്ട് അറിയോ? പിന്നെ മരിച്ചുപോയ കാര്യം എന്താണ് ഇവർ പറയുന്നത്? ജീവിച്ചിരിക്കുന്ന ഒറ്റ ആൾക്ക് ഇത് അറിയില്ല.
ഒരാളുടെ ഒരാളുടെ പേര് പറയും, മൊത്തം അറിഞ്ഞിരുന്ന ഒരാളുടെ പേര് പറയും, ആരെങ്കിലും പറയേണ്ടത്? അത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ആർക്കാ? ഈ മൂത്ത നാല് ഖലീഫമാർക്കാണത് അറിയേണ്ടത്, ആയിഷയ്ക്കാണത് അറിയേണ്ടത്, അല്ലെങ്കിൽ കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ അവർക്കാണത് അറിയേണ്ടത്. അവർക്ക് ആർക്കും ഇത് അറിയില്ല. ഇത് അറിഞ്ഞ എഴുതി വെച്ച ആള് ഇത് തന്നെയാണോ എഴുതിയെന്ന് ആരും വെരിഫൈ ചെയ്തിട്ടില്ല. ഒന്നാമത് നമ്മൾ ഇറങ്ങി 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 എന്ന് വാക്കേ ഉപയോഗിക്കാൻ പാടില്ല, കാരണം അങ്ങനെ ഇറങ്ങാവുന്നില്ല. ഇയാൾക്ക് തോന്നിയത് ആ സമയത്ത് പറഞ്ഞത് വല്ല പെണ്ണ് കേസൊക്കെ ആണെങ്കിൽ അപ്പളേക്ക് ഇങ്ങനെ പറയും. വല്ല ആവശ്യമുള്ള കാര്യം ആത്മാവ് ദൈവം പോലത്തെ വിഷയങ്ങളാണെങ്കിൽ അക്ഷരം മിണ്ടില്ല. അപ്പൊ ഞാൻ അള്ളാഹുനോട് ചോദിച്ചിട്ട് പറയാന്ന് പറയും. വല്ല പെണ്ണ് കേസൊക്കെ ആണെങ്കിൽ ടക്കെന്ന് പറഞ്ഞിട്ട് ഉത്തരണ്ട് വരും, അത്രയുള്ള ഇതിന്റെ കാര്യം. അവിടെ വേറെ സംഭവം ഇവിടെ നടന്നിട്ടില്ല. അപ്പൊ ഇതൊന്നാമത് നമ്മൾ ഇറങ്ങി ഇറങ്ങി എന്ന് പറയാൻ പറ്റില്ല. മുഹമ്മദ് പറഞ്ഞു എന്ന് മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ. ശരിക്കും പറഞ്ഞാല് മുഹമ്മദ് പറഞ്ഞു, മുഹമ്മദ് അത്രേ ഉള്ളൂ, ഇറങ്ങാൻ അവിടെ ഒന്നുമില്ല. അപ്പൊ ഇറങ്ങി എന്നുള്ള വാക്കേ ഉപയോഗിക്കാൻ പാടില്ല ഒരു ശരിയായ രീതി. എന്തുട്ടെ ഇറങ്ങണത്? മുഹമ്മദ് പറയണതല്ലോ, ഇറങ്ങാവുന്നില്ലല്ലോ. ജിബ്രീലിനെ ആരെയും കണ്ടിട്ടുണ്ടാ? 23 കൊല്ലത്തിനിടയ്ക്ക് ഇത്രയധികം വാക്യങ്ങൾ പണ്ടൊരു ചെയ്യുന്ന ഒരാള് ഈ സാധനത്തിനെ കണ്ടവരില്ല. പിന്നെ എന്തുട്ടെ ഇറങ്ങണത്? പച്ച നോണേനി പറയണത് മുഴുവൻ ഒരു ലജ്ജയില്ലാണ്ട്. ഇറങ്ങി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. മുഹമ്മദ് പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. എന്റെ അപ്പുറത്തേക്ക് സത്യത്തിലൊന്നുമില്ല. ഒരു പെണ്ണ് കേസ് വന്നാൽ അപ്പൊ തന്നെ അവന് ഉത്തരം കിട്ടും. ഒരു ആത്മാനെ കുറിച്ചോ ദൈവത്തിനെ കുറിച്ചോ ആധ്യാത്മികതയെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു അക്ഷരം മിണ്ടില്ല. അതാ അല്ലാഹു വന്നിട്ട് ചോദിച്ചിട്ട് പറയാന്ന് പറയുന്നത് ഉത്തരം പറയൂല. 6 മാസം കഴിഞ്ഞാൽ പോലും അതിന് ഉത്തരവില്ല. ഒരു പെണ്ണ് കേസ് പറഞ്ഞു നോക്കി, അപ്പൊ പറയും കൃഷിയിടാണ് അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ ഒക്കെ പറയാം. അതിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടും. അപ്പൊ ഇത് വായിൽ തോന്നി കണ്ട് പറയണ നേരത്ത് അവിടെ ഇറങ്ങാൻ അവിടെ സത്യത്തിലൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നത്. ഈ സോൾജർ ബ്രദർ മുമ്പേ ഒരു ആയത്ത് വായിപ്പിച്ചില്ലേ, ഈ രണ്ടിന്റെ പശുവിന്റെ 98, അതിന്റെ അകത്ത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാമോ? ഈ ജിബ്രീലിനോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അതെന്തുവാണ്, എന്തുകൊണ്ടായിരിക്കും ജിബ്രീലിനോട് അവർക്കൊക്കെ ശത്രുത? അതിന്റെ താഴത്തെ ആയത്ത് വായിച്ചപ്പോ അള്ളാഹുവിനോട് ആർക്കെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ എന്ന് എഴുതിയിരിക്കുന്നു, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാവോ? ജിബ്രീലിനോട് ശത്രുത എന്നല്ല, ജിബ്രീലാണല്ലേ മുഹമ്മദിന് ആവശ്യമുള്ള പെണ്ണുങ്ങളൊക്കെ കൊടുക്കുന്നത്, ജിബ്രീലല്ലേ? ജിബ്രീലിന്റെ പേര് പറഞ്ഞിട്ടല്ലേ ഈ പെണ്ണുങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിൽ വല്ല ശത്രുത ഉണ്ടെങ്കിൽ അവൻ ചോദിക്കണ്ടപ്പ, മറ്റുള്ളവർക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു ശത്രുത ജിബ്രീലിനോട് വേണ്ട എന്നാ ഉദ്ദേശിക്കണ്ടപ്പ.